ഒളിമ്പിക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും എന്നാൽ എത്ര പേർ പാരാലിമ്പിക്സ് എന്ന് കേട്ടിട്ടുണ്ട് അംഗപരിമിതിയുള്ളവർക്കായുള്ള കായിക മഹാമേളയാണ് ഇതും ഒളിമ്പിക്സിന്റെ തുടർച്ചയായാണ് ഇതും നടത്തി അന്താരാഷ്ട്ര പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് പാരാലിമ്പിക്സിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നൂറു വർഷത്തിൽ അധികമായി നിലനിൽക്കുന്ന ഒരു കായിക ഇനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബദിരർക്കായി ബെർലിനിൽ ഉണ്ടായിരുന്ന സ്പോർട്സ് ക്ലബ്ബാണ് അംഗപരിമിതരുടെ കായിക പ്രചോദനത്തിന്റെ തുടക്കം എന്ന് കരുതാം എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് ഇങ്ങനെയൊരു കായിക ഇനം അധികമായി ശ്രദ്ധ നേടുന്നത് യുദ്ധത്തെ തുടർന്ന് പരിക്കേറ്റ സൈനികരും പൗരന്മാരും ഇതിൽ ഉൾപ്പെട്ടു അവർക്കൊരു ആശ്വാസമെന്നോണമാണ് ഇത് ലോക ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ബ്രിട്ടീഷ് സർക്കാരിന്റെ ആവശ്യപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ആവശ്യപ്രകാരം ഡോക്ടർ ലുഡ്യൂക്ക് ഗുഡ്മാൻ ഗ്രേറ്റ് ബ്രിട്ടനിൽ സ്പൈനൽ ഇഞ്ചുറി സെന്റർ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി റീഹാബിലേഷൻ സ്പോട്ട് ഉണ്ടാവുകയും പിന്നീട് അത് കായിക മത്സരമായി പരിണമിക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ീവ് ഗെയിംസ് പാരാലിമ്പിക്സ് ചരിത്രത്തിന്റെ നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഡോക്ടർ നേതൃത്വത്തിൽ വീൽ ചെയർ അറ്റ്ലസിനായാണ് ഈ ഗെയിംസ് സംഘടിപ്പിച്ചത് അന്ന് പരിക്കേറ്റ ആർച്ചറിയിൽ പങ്കെടുത്തു ഗെയിംസ് ആണ് പിന്നീട് പാരാലിമ്പിക്സായി പരിണാമപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറ്റലിയിൽ റോമിൽ വെച്ച് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലെ നാനൂറ് കായിക താരങ്ങൾ പങ്കെടുത്ത് ചരിത്രത്തിലെ ആദ്യ പാരാലിമ്പിക്സ് നടന്നു പിന്നീട് നാല് വർഷത്തിലൊരിക്കൽ ഇത് നടന്നു വരുന്നു ിൽ പാരാലിംസിലെ ആദ്യ വിന്റർ ഗെയിം സ്വീഡനിൽ വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ കൊറിയയിൽ നടന്ന സമ്മർ ഗെയിംസിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രാൻസിൽ നടന്ന വിന്റർ ഗെയിംസിനും ശേഷം ഒളിമ്പിക്സ് നടക്കുന്ന അതേ വേദിയിൽ പാരാലിംസും നടത്താൻ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയും അന്താരാഷ്ട്ര പാരാലിംസ് കമ്മിറ്റിയും സംയുക്തമായി തീരുമാനിച്ചു പാരാലിമ്പ സുഗമമായ നടത്തിപ്പിന് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അന്താരാഷ്ട്ര പാരാലിംപിക്സ് കമ്മിറ്റി രൂപപ്പെടുത്തിയത് പാരാലിമ്പിക്സ് എന്ന വാക്ക് രൂപപ്പെടുന്നത് പാര എന്ന ജർമ്മൻ വാക്കും ഒളിമ്പിക്സും കൂടി ചേരുമ്പോഴാണ് പാര എന്ന വാക്കിന്റെ അർത്ഥം കൂടെ അരികെ എന്നൊക്കെയാണ് ഒളിമ്പിക്സിനൊപ്പം നടക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നു ചേരുന്നത് ഒളിമ്പിക്സിന് ശേഷം ടോക്കിയോയിൽ ഇന്ന് പാരാലിമ്പിക്സ് ആരംഭിക്കുകയാണ് ഇന്ത്യക്കും പാരാലിംപിസിൽ മിന്നും താരങ്ങളുണ്ട് ജാവലിൻ റോയിൽ പാരാലിമ്പിക്സിൽ ദേവേന്ദ്ര ജുജാരിയെ രണ്ടു തവണ സ്വർണം നേടിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മെഡലുകൾ നേടിയ എത്രയോ താരങ്ങൾ എന്നാൽ സ്പോർട്സ് ശ്രദ്ധിക്കുന്നവരിൽ തന്നെ എത്ര പേർക്ക് ഇവരേക്ക് അറിയാം അരങ്ങേറാൻ പോകുന്ന പാരാലിമിസിനും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമുക്ക് നൽകാം കോവിഡ് കാലത്തും ഊർജം നിറയട്ടെ